ഇറ്റലിയിൽ കൊർണാൾഡോ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷക തൊഴിലാളിയുടെ 7 മക്കളിൽ 3-ാമത്തവളായി മരി എന്ന പെൺകുട്ടി ജനിച്ചു. മരിയ്ക്ക് 9 വയസ്സായപ്പോൾ അക്കാലത്ത് മനുഷ്യജീവനെ ഹനിച്ച മലേറിയ എന്ന മാരക വിപത്ത് മരിയുടെ പിതാവിൻ്റെ മരണത്തിന് കാരണമായി. പിന്നീട് അവർ ലീഫെറീറി എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറുകയും സെറനെല്ലി കുടുംബവുമായി പങ്കു കൃഷിക്കാരായി താമസിക്കുകയും ചെയ്തു. 1902 ജൂലൈ 5 വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു വസ്ത്രം തുന്നുകയായിരുന്ന മരിയെ സെറനെല്ലി കുടുംബത്തിലെ അലക്സാൻഡ്രോ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്നും വഴങ്ങാത്ത പക്ഷം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കീഴ്പ്പെടുന്നതിനേക്കാൾ മരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മരിയെ അലക്സാൻഡ്രോ ഉളി ഉപയോഗിച്ച് 14 തവണ കുത്തിവീഴ്ത്തി. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റ മരിയെ അനസ്തീഷ്യ നൽകാതെ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കി. 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിയ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് അലക്സാൻഡ്രയ്ക്ക് മാപ്പ് നൽകുകയും ചെയ്തു. ഫോർ ദ ലവ് ഓഫ് ജീസസ് ഐ ഫോർഗീവ് ഹിം ആൻഡ് ഐ വോണ്ട് ടു സീ ഹിം ഇൻ പാരഡൈസ് വിത്ത് മീ. ഇതായിരുന്നു മരിയ അവസാനമായി പറഞ്ഞ വാക്കുകൾ. അലക്സാൻഡ്രോ പിന്നീട് മാനസാന്തരപ്പെടുകയും ശുദ്ധത എന്ന പുണ്യത്തിൻ്റെ ആധുനിക രക്തസാക്ഷിയായ മരിയ വിശുദ്ധ മരിയ കുറിത്തിയെന്ന് അറിയപ്പെടുന്നു. കുരിശിൽ കിടന്ന് തൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ച ഈശോയുടെ സ്നേഹത്തെ മരിയയുടെ ജീവിതം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആമീൻ.